മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വണ്ടിപ്രാന്ത് ഉണ്ടോ? അതായത് കാറിനോടൊക്കെ ഒരു ക്രേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഫിലിം ഇന്ന് വന്നിട്ടുണ്ട്, ആനന്ദ് മേനോൻ്റെ ഗൗതമൻ്റെ രഥം. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആമുബൈസ്മാർലി ഫ്രം പ്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. വല്ലത്തെ കണ്ണിന് ഒരു പണി കിട്ടിയപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഐ എം ഫൈൻ. അങ്ങനെ ഇന്ന് ആനന്ദ് മേനോൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഗൗതമൻ്റെ രഥം എന്ന ഫിലിം പോയിട്ട് കണ്ടു. ആമസോണിൻ്റെ വെബ് സീരീസിലോട്ട് ഇവിടുന്ന് ഒരാൾ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷം മലയാളത്തിൽ വീണ്ടും കാണാൻ പറ്റി, നീരജ് മാധവ്. സോ ഈ ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ആസ് എ പേഴ്സൺ നമുക്ക് എന്തിനോടെങ്കിലും ഒരു ക്രേസ് കാണും. പോസിബിളാണ്, പലർക്കും പല ക്രേസും കാര്യങ്ങളൊക്കെ ആവാം അങ്ങനെ. പക്ഷേ ഈ വണ്ടിപ്രാന്ത് എന്ന് പറയുന്ന സംഭവം അത് വേറൊരു തരം ക്രേസാണ്. അങ്ങനെ ഒരു കാറിനെ ചുറ്റിപ്പറ്റി വരുന്നൊരു ഫിലിം ഗൗതമൻ്റെ രഥം. ഈ വണ്ടിപ്രാന്ത് എന്ന് പറയുമ്പോൾ റോഡ് മൂവി വല്ല ട്രിപ്പ് മൂവി അങ്ങനത്തെ സബ്ജക്റ്റൊന്നല്ല. പക്ഷേ പൊതുവെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഈ കാറെന്ന് പറയുന്ന സംഭവം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ഫിലിം കാണിച്ചു തരുന്നുണ്ട്. ലൈക്ക് ഒരു സിമ്പിൾ സബ്ജക്റ്റ് എടുത്ത് അത് നല്ല ലൈറ്റാക്കിയിട്ട് ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോമഡിയുടെ രൂപത്തിലും റൊമാൻസും ഫാമിലി ഡ്രാമ ടച്ചിങ് ആയിട്ട് തോന്നുന്ന ചില എലമെൻറ്റ്സ് ഇതെല്ലാം ഒറ്റ സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എക്സിക്യൂട്ട് ചെയ്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാറിനോടൊക്കെ നല്ല ക്രേസ് ഉള്ളവർക്കൊക്കെ ഈ ഫിലിം നല്ല ഓപ്ഷനാണ്. കഴിഞ്ഞ കൊല്ലം ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ദ ഫാമിലി മാൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് കണ്ട ടൈമിൽ എനിക്ക് ആ സീരീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ അതിശയിപ്പിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, നീരജ് മാധവ്. ആദ്യമൊക്കെ ഒരു പഞ്ചഭാവം പോലെയാണ് ആ സീരീസിൽ കാണിച്ചിരുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് ഒടുക്കത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ട്രാൻസ്ഫോർമേഷനാണ്. പിന്നെ നല്ല അസലി വില്ലത്തരൊക്കെ കാണിച്ച് ഈ സീരീസിൽ മൊത്തമായിട്ട് നീരജ് മാധവിൻ്റെ ഒരു അസൽ സ്കോറിങ് തന്നെയായിരുന്നു. അത്രയും ഇമ്പാക്റ്റ് അദ്ദേഹം ചെയ്ത മൂസ എന്ന് പറയുന്ന ക്യാരക്ടറിൽ കണ്ടിരുന്നു. ലൂസിഫറിൽ കലാഭവൻ ഷാജോൺ പറഞ്ഞ പോലെ നീരജ് മാധവ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്ന് മനസ്സിലായി. മലയാളത്തിൽ വെറും ഒരു കോമഡി റോളിൽ ഒതുങ്ങേണ്ട ഒരു ആർട്ടിസ്റ്റ് അല്ല, അത്രയും നല്ലൊരു പൊട്ടൻഷ്യൽ നീരജ് മാധവിൽ കാണുന്നുണ്ട്. സോ ഗൗതമിൻ്റെ രഥം എന്ന ഫിലിം കണ്ടപ്പോൾ പെർഫോമൻസ് വൈസ് അദ്ദേഹം നൈസാണ്. ഈ ഫിലിമിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ കണ്ടപ്പോൾ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആനന്ദ് മേനോൻ ഇദ്ദേഹം ഈ ഫിലിമിൽ കൊണ്ടുവന്നൊരു സബ്ജക്റ്റ് കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ മുഖത്തൊരു CFL ഇട്ട് വെച്ച പോലത്തെ ഒരു ചിരി ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിരുന്നത്. ലൈക്ക് പുറത്തിറങ്ങിയപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് പോലെ. ഈ ഫിലിം ഇഷ്ടമായാൽ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തേക്കാം. കാരണം ഇദ്ദേഹം കൊണ്ടുവന്ന സബ്ജക്റ്റ് ഈ ഫിലിമിലുള്ള മൊമെൻസും ഒക്കെ കണ്ടപ്പോൾ ഒരു ഓൺ എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം. അതായത് നമ്മുടെ ഓൺ എക്സ്പീരിയൻസിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് ഈ ഫിലിമിനെ റിലേറ്റ് ചെയ്യാൻ തോന്നിയേക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ഈ ഫിലിമിൽ തോന്നിയിരുന്നു. പിന്നെ ഡയറക്ഷനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആനന്ദ് മേനോൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ ചെയ്ത ഫിലിം ആണോയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ഫീല് എവിടെയോ തോന്നി. എന്തായാലും ഡയറക്ഷൻ്റെ കാര്യത്തിൽ നല്ല എക്സിക്യൂഷനൊക്കെ വന്നിട്ടുണ്ട്, നല്ല അറ്റംപ്റ്റ് ആയിട്ടുണ്ട്. നീരജ് മാധവിൻ്റെ പെർഫോമൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയമായിരുന്നു. സെൻറ്റിമെൻസും റൊമാൻസും കോമഡിയൊക്കെ അദ്ദേഹം നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വെറ്റർൻ ആക്ട്രസ്സായ വത്സല മേനോൻ പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്തൊക്കെ നീരജ് മാധവിനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലൊക്കെ നൈസായിരുന്നു. തമ്മിലുള്ള കൗണ്ടറുകളും രസകരമായിരുന്നു. ഇടയ്ക്ക് ഫീൽ അടുപ്പിച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫ് റോള് കോമഡി ക്യാരക്ടറാണോ ആ കാര്യത്തിൽ ഫിലിം സേഫായിരിക്കും. എപ്പോഴത്തെയും പോലെ ബേസിൽ ജോസഫ് രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ രണ്ട് സീൻസിൽ അദ്ദേഹം വല്ലാണ്ട് ഫീലാക്കി കളഞ്ഞു. രഞ്ജി പണിക്കറും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇടയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ മണ്ടത്തരങ്ങളും അദ്ദേഹത്തിൻ്റെ കോമഡിയും രസകരമായിരുന്നു. ബിജു സോപാനും കുറച്ച് സീൻസിലുള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ റോളെന്ന് പറഞ്ഞ അടിപൊളി റോളാണ്. നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുണ്യ എലിസബത്തിന് ഫിലിമിൽ വലിയ സ്പേസ് ഇല്ല, ബട്ട് കുറച്ച് സെഗ്മെൻസിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നീരജ് മാധവിനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. കെമിസ്ട്രി എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്.
ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നൈസ് ഫ്രെയിംസൊക്കെ ഫിലിമിൽ കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് രണ്ട് വട്ടം ഔട്ട് ഓഫ് കേരള സെഗ്മെൻസൊക്കെ വരുന്നുണ്ട്, അവിടെയൊക്കെ ക്യാമറ നല്ല രസമായിട്ട് തോന്നിയിരുന്നു. അപ്പോഴൊക്കെ എടുത്ത ലോങ് റേഞ്ച് ഷോട്ട്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമാറ്റോഗ്രഫിയും കൊള്ളാമായിരുന്നു. പിന്നെ സൗണ്ട് ഡിസൈൻ സംഭവങ്ങളൊക്കെ മികച്ചു നിൽക്കുന്നുണ്ട്, അതൊരു ഹൈലൈറ്റായിട്ട് തോന്നിയൊരു കാര്യമാണ്. പിന്നെ അങ്കിത് മേനോൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, അതിൻ്റെ സോങ്സൊക്കെ ഈ ഫിലിമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. സൂരജ് സന്തോഷ്, ഗൗരി ലക്ഷ്മി, ശ്രീരാം ഇവരൊക്കെ ഈ ഫിലിമിൽ അങ്കിത് മേനോൻ നൈസായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉയരെ എന്ന് പറയുന്ന സോങ്ങൊക്കെ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലൊക്കെ തന്നിരുന്നു. സിദ് ശ്രീരാമല്ലേ, ഫീല് കിട്ടാണ്ട് എവിടെ പോവാൻ. ആൻഡ് ലൈറ്റായിട്ട് യൂസ് ചെയ്തിരുന്ന BGM നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഫിലിം ആനന്ദ് മേനോൻ്റെ ഒരു അറ്റംപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫിലിമാണ്. പ്രത്യേകിച്ച് സിമ്പിളായിട്ട് തോന്നുന്ന എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ചെറിയ സന്തോഷങ്ങളെയെല്ലാം അദ്ദേഹം നല്ലൊരു വാല്യൂ ടൈപ്പിൽ ഈ ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ധൈര്യമായിട്ട് ഈ ഫിലിം പോയിട്ട് കാണാം. നല്ലൊരു ഫീൽ ഗുഡ് ഫിലിമാണ്. അതാണ് ഗൗതമൻ്റെ രഥം. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഡൗൺ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. ബൈ ബൈ ഗായ്സ്.